അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ, നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ, നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ. മനസ്സിൻ മുറിവുകൾ നീങ്ങട്ടെ, തിരുരക്തം ഒഴുകട്ടെ, മനസ്സിൻ മുറിവുകൾ നീങ്ങട്ടെ, തിരുരക്തം ഒഴുകട്ടെ, എന്നാത്മാവിൽ തൊടേണമേ, ആശ്വാസം നീ പകരണമേ, എന്നാത്മാവിൽ തൊടേണമേ, ആശ്വാസം നീ പകരണമേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ, നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ. ഹല്ലേലൂയാ. ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമുണ്ട്, ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നവൻ ജീവിതത്തിൽ കരയേണ്ടി വരും, കരയേണ്ടി വരും. ആത്മനിയന്ത്രണം, സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങളിൽ ഓർത്തുകൊള്ളണം, നാളെ ഒരിക്കൽ കരയേണ്ടി വരും. ഇവിടെ ഇരിക്കുന്നവർ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കണം, ചില സമയങ്ങളിൽ ഉണ്ടായ ചില വികാരങ്ങൾ കൊണ്ട്, ഉണ്ടായ ചില സംഭവങ്ങൾ, കോപം കൊണ്ട് നമ്മൾ ജ്വലിച്ചപ്പോൾ പറഞ്ഞ ചില വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. ചെയ്ത ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ വൈകാരിക ഭാവങ്ങൾ കൊണ്ട്, സ്വയം നിയന്ത്രിക്കാത്തത് കൊണ്ട് സംഭവിച്ചിട്ടുള്ള അനിഷ്ട സംഭവങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്ന സത്യം. ബൈബിളിൽ ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഏസാവാണ്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന്. സത്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയായിരുന്നു? അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഏസാവിൻ്റെയും ദൈവമേ എന്നാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് യാക്കോബിൻ്റെ ദൈവമെന്ന്. എന്തുകൊണ്ടാണ് ഏസാവ് ഔട്ടായത്? ഏസാവ് പുറത്തു പോയത് എങ്ങനെയാ? ഏസാവ് സഹോദരൻ യാക്കോബിൻ്റെ മുമ്പിൽ ഒരു പാത്രം പായസത്തിന് വേണ്ടി സ്വന്തം ജീവിതം ബലികഴിച്ചു അല്ലേ? അവന് വിശന്നു വന്ന ഒരു സന്ദർഭത്തിൽ അവൻ്റെ വൈകാരികമായ ആഗ്രഹത്തിന് വേണ്ടി, അവൻ ഒരു പാത്രം പായസത്തിന് വേണ്ടി അവൻ്റെ അനുഗ്രഹം അവൻ ബലി കഴിച്ചു. ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന മനുഷ്യൻ പിന്നീട് കരയേണ്ടി വരും. ഒരു ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് മാറേണ്ടിയിരുന്ന ഏസാവ് ഒരു പാത്രം പായസത്തിൻ്റെ പേരിൽ അവൻ്റെ ജീവിതം നശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കെന്നും ഇത് നല്ലൊരു ഉദാഹരണമാണ്. ജീവിതത്തിൻ്റെ വഴികളിൽ അധമ വികാരങ്ങൾ കടിമപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരും. സ്വരമുയർത്തി പറയാം ഹാലേലുയാ. അല്പം കൂടെ സ്വരമുയർത്താം, ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനം, ബുക്ക് ഓഫ് വിസ്ഡം, ചാപ്റ്റർ 1 വേഴ്സ് 12, ഒന്ന് വായിക്കാവോ? ആ ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്. ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്. എന്താ അർത്ഥം എന്നറിയാവോ? സ്വയം ജീവിത വഴികളിൽ ആത്മനിയന്ത്രണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും. ഇല്ലെങ്കിൽ ചില വ്യക്തികളുടെ മുമ്പിൽ, ചില സംഭവങ്ങളുടെ മുമ്പിൽ, ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ വികാരം ഒന്ന് അടിമ വയ്ക്കുന്നതോടുകൂടി പിന്നീട് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിത വഴികളിൽ അല്ലേ ആ മൊബൈൽ ഫോൺ, എൻ്റെ ദൈവമേ ആ നമ്പർ മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു, ഇപ്പം ഇത് ശല്യമായി തീർന്നു അല്ലേ? പ്രിയപ്പെട്ടവരെ, ചിലർക്ക് അല്ലേ സംഭവിക്കുന്ന ചില സാധ്യതകളാണ്. നിങ്ങൾക്കൊന്നുമല്ല, ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ട മനുഷ്യനങ്ങനെ സംഭവിക്കുന്നുണ്ട്.
ഞാൻ മംഗലാപുരത്ത് കുറച്ച് നാൾ എൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അവിടെ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ എൻ്റെ ജീവിതം നശിച്ചു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി? എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന പെൺകുട്ടി, എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലേത്, ഈ പെണ്ണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, എന്നാ പറ്റിയേ? എൻ്റെ അച്ഛ എന്നാ പറയാനാ? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്ക്, ഓർക്യൂട്ട് മുതലായിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളുണ്ടല്ലോ, ഓർക്യൂട്ടിലോ ഫേസ്ബുക്കിലോ ഇവൾ ഇവളുടെ മൊബൈൽ നമ്പർ അറിയാതെ അഡ്രസ്സിലൊന്ന് ചേർത്തു. അന്ന് ചറപറ ചറപറ കോളുകൾ വരാൻ തുടങ്ങി. എവിടെ നിന്നൊക്കെയാണ് വന്നെന്ന് ഒരു പിടിയില്ല. ഇവൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിം ഒപ്പിച്ചെടുത്തത്. ഈ മൊബൈൽ കോൾ വരാൻ തുടങ്ങി. ആദ്യ ദിവസങ്ങളൊന്നും എടുത്തില്ല. പിന്നീട് ചില ദിവസങ്ങളിൽ, ചില സമയങ്ങളിൽ, രാത്രികാലങ്ങളിൽ കോളുകൾ ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. അച്ഛാ ഞാൻ എത്ര നേരം എടുക്കാണ്ടിരിക്കും? എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്നേഹപൂർവ്വമായ സംസാരം. ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. ഭക്ഷണം കഴിച്ചോ? കഞ്ഞി കുടിച്ചോ? സുഖമാണോ? പനിയുണ്ടോ? ഇപ്പോൾ എങ്ങനെയുണ്ട്? നല്ല നല്ല കാര്യങ്ങൾ. ഇത് കേട്ടപ്പോൾ ഇവക്കോ ഒരു സന്തോഷം. വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും വിളിക്കുന്നില്ല. ഇപ്പോഴാണ് അജ്ഞാതരായ ചിലർ വിളിച്ചിട്ട് കഞ്ഞി കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇവളുടെ ഉള്ളിൽ അറിയാതെ ഒരു സന്തോഷം. ഈ ആളുകളെ കണ്ടിട്ടേയില്ല. ഇവൾ പറഞ്ഞ്, കഞ്ഞി കുടിച്ചു, ഞാൻ കിടക്കുന്നു, ഞാൻ ഉറങ്ങുന്നു. ഇങ്ങനെ 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 സംഭാഷണം വർദ്ധിച്ചു കൊണ്ടിരുന്നു. സംഭാഷണം വർദ്ധിച്ചിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞു, കാസർഗോഡ് അടുത്ത് ബേക്കൽ കോട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മംഗലാപുരം നേരെ പോയി കഴിഞ്ഞാൽ എത്താം. പ്രിയപ്പെട്ടവർ, പിന്നീടാണ് ഇതൊരു വലിയ സെക്സ് റാക്കറ്റാന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് അത് പോലീസൊക്കെ പിടിച്ചൊരു കേസാണ്. പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണിനോട് ഇങ്ങനെ കൊച്ചുവർത്തമാനം പറഞ്ഞു കൊച്ചുവർത്തമാനം പറഞ്ഞു. അവസാനം അവർ ഇവളെ ഒരു ദിവസം ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ചു. പിന്നീട് അത് വലിയ കുളമായി. അതിനുശേഷം ഇവൾ പറഞ്ഞ അവസാനം, ഇവളെ വെച്ച് ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ നടത്തി. അവസാനം ഇവൾ പറഞ്ഞ കാര്യം ഇതാണ്, എൻ്റെ അച്ഛ അന്ന് എനിക്ക് സംഭവിച്ച ഒരു കാര്യം, എൻ്റെ നമ്പർ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടത്, സോഷ്യൽ നെറ്റ്വർക്കിൽ ഇട്ടത്, ആ നിമിഷത്തെയോർത്ത് ഞാൻ ശപിക്കുന്നു. ഒരു നിമിഷം തോന്നുന്ന വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനം ഒരു ജീവിതം മുഴുവൻ നശിപ്പിച്ചു. നമ്മൾ ചിന്തിച്ചു നോക്കണം, ചില നോട്ടങ്ങൾ കൊണ്ട്, ചില കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ എണ്ണിയാൽ ഒടുങ്ങില്ല. ചില സംസാരങ്ങൾ കൊണ്ട് അല്ലേ, നമ്മൾ ഓർത്ത് നോക്കിയാൽ ചിലരോട് നമ്മൾ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചത് കൊണ്ട് എത്രയോ മനുഷ്യരുടെ ജീവിതങ്ങളാണ് കണ്ണുനീരിലായിരിക്കുന്നത്. പറഞ്ഞു പോയില്ലേ, തിരിച്ചെടുക്കാൻ പറ്റുമോ? ചില ജീവിത ബന്ധങ്ങൾ വിള്ളലുകൾ ഏൽപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? ജീവിതത്തിലെ വൈകാരികമായ ചില പ്രകടനങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ജീവിതം തകർന്നു പോകും. വലതുകരമുയർത്തി, സ്വരമുയർത്തി, ഹാലേലുയാം, ഹാലേലുയാം. പ്രിയപ്പെട്ടവർ, ഇതാണ് പാപം നൽകുന്ന, ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്? പാപം ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, പാപം ചെയ്യുമ്പോൾ അറിയാതെ ഒരു ശരീരത്തിൽ ഒരു ആസക്തി, പ്ലഷർ കടന്നു വരും. എല്ലാ പാപം ചെയ്യുമ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട്. സത്യത്തിൽ നമുക്ക് ആർക്കെങ്കിലും പാപം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും രാവിലെ എഴുന്നേറ്റ് ഇന്നൊരു 10 പാപം ചെയ്യണം, അങ്ങനെ വല്ല മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ നന്നാവണം, മിടുക്കനാവണം, മിടുക്കിയാവണം, ഇതാണ് ആഗ്രഹം. പിന്നെ എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? നമുക്ക് പാപം ചെയ്യുമ്പോൾ അറിയാതെ ശരീരത്തിനുള്ളിലേക്കൊരു പ്ലഷർ കടന്നു വരും. എല്ലാ പാപത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. പാപം ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, വളരെ കോമൺ ആയിട്ടുള്ളൊരു ഉദാഹരണമാണ് മദ്യപാനികൾ, അല്ലേ? നമ്മൾ ചിന്തിച്ച് നോക്കുക, മദ്യപാനികൾക്ക് മദ്യം കുടിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടോ? ഇല്ല. അവർക്കൊക്കെ മദ്യം ഉപേക്ഷിക്കണമെന്ന് തന്നെ ആഗ്രഹം. ഈ മദ്യം അല്ലേ, ആൽക്കഹോൾ, ഇത് മധുരമാണോ കയ്പാണോ? ചേട്ടന്മാരെ, മധുരമാണോ കയ്പാണോ? സ്വീറ്റാണോ ബിറ്ററാണോ? നിനക്കറിയാൻ പാടില്ല, പോട്ടെ. ചേച്ചിമാർ പറ, ചിരിക്കുകയാണോ? കയ്പാണോ മധുരാണോ? കയ്പാണ് അല്ലേ? ആ, പറഞ്ഞു കൊടു, വിവരമില്ല അവർക്ക് അല്ലേ. ഇതിന് കയ്പാണ്, കയ്പാണ്. കയ്പായതുകൊണ്ടാണല്ലോ അവർ അതിൻ്റെ അകത്ത് പെപ്സി, കൊക്കക്കോള മുതലായുള്ളതൊക്കെ അവർ ചേർക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണ്? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ മക്കളെ, കള്ള് കുടിക്കുന്നവർ, അവർ ആനന്ദിച്ചാണോ കുടിക്കുന്നത്? അല്ല. അവർ കുടിക്കുന്നത് കണ്ണടച്ച് വായിലോട്ട് വെട്ടി വിഴുങ്ങുന്നു അല്ലേ, മൂക്ക് പൊത്തിപ്പിടിച്ചകടിക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ സാധനം എങ്ങനെയെങ്കിലും ഒന്ന് അകത്താക്കണം. അകത്താക്കി കഴിയുമ്പോഴോ, ആ അല്ലേ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കണ്ടിട്ടില്ലേ എല്ല് പോലെ ഇരിക്കുന്ന ചേട്ടനൊക്കെ ഒന്ന് നിവർന്ന് നിൽക്കുന്നത് അല്ലേ? അറിയാതെ ശരീരത്തിൻ്റെ അകത്തേക്കൊരു ചെറിയൊരു സന്തോഷം, ആസക്തി, പ്ലഷർ കടന്നു വന്നു കഴിഞ്ഞു. പിന്നെ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? വഴി നടക്കുന്ന ചേട്ടനാണെങ്കിലും പിന്നെ നടക്കുന്ന രാജാവ് നടക്കുന്ന പോലെ നടക്കുകയുള്ളൂ അല്ലേ? ഈ സാധനം അകത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അറിയാതെ തന്നെ ശരീരത്തിൻ്റെ രൂപം മാറി, ബോഡി ലാംഗ്വേജ് മാറി. സംസാരം കണ്ടിട്ടുണ്ടോ? കമാൻഡിങ്ങേ ഉള്ളൂ അല്ലേ? എന്തൊരു കമാൻഡിങ്. ചേച്ചിമാരൊന്നും കണ്ടിട്ടില്ല, കൊണ്ട് വാടി എടുത്തുണ്ട് ബോഡി അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറി. വഴി കിടക്കുന്നവൻ ബെഗർ കിങ് ആയിട്ട് മാറി.
അറിയാതെ സംഭവിക്കുന്നതാണ്. എത്ര നേരത്തേക്ക്? ആ നേരങ്ങളിൽ കാണണം പ്രപഞ്ചം, അല്ലേ? സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത് പിന്നെ ബോധമുള്ളപ്പോൾ കാണിക്കുന്ന നല്ലതാ, നല്ല രസമായിരിക്കും. അവരുടെ പരാക്രമം മുണ്ടൊക്കെ കുത്തണ കുത്തും ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും, അല്ലേ? നടക്കണം നടപ്പും നിൽക്കണം നിപ്പും. എൻ്റെ ദൈവമേ, വെള്ളമടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആകപ്പാടെ മൊത്തത്തിൽ ഒരു ലെവൽ വ്യത്യാസം. ഒരു 3-4 മണിക്കൂർ നേരം കഴിയുമ്പോഴത്തേക്ക് രാജാവ് വീണ്ടും റോഡരികിൽ കിടപ്പുണ്ടാവും, അല്ലേ? വീണ്ടും ബെഗറാവും, കിങ് വീണ്ടും ബെഗറാവും. നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ മദ്യം നൽകുന്ന, ഇത് മദ്യത്തിന് മാത്രമാണ്, എല്ലാ പാപത്തിനും അതിൻ്റേതായ ഒരു രസമുണ്ട്, അല്ലേ? നമുക്കറിയാലോ, നിയമം ലംഘിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള രസമുണ്ട്. നിയമം ലംഘിക്കുമ്പോൾ എല്ലാ നിയമങ്ങളും അങ്ങനെ തന്നെയാണ്. ചെയ്യരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൗതുകം ഉണ്ടാവും, എന്താണാവോ അതിൻ്റെ അകത്ത്, അല്ലേ? ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എങ്കിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ നിയമം ലംഘിക്കുമ്പോൾ അറിയാതെ ഒരു സന്തോഷം വരും. ഹാലേലുയ, സ്വരത്തിലൊന്ന് പറയാം, ഹാലേലുയ, ഹാലേലുയ. ഞങ്ങൾ ഈ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സെമിനാരിയുടെയും കോൺവെൻറ്റിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊക്കെ പേരയ്ക്കായും മാവൊക്കെ നട്ട് കഴിഞ്ഞാൽ പലതും വളരത്തില്ല. എന്നാൽ നിങ്ങൾ നാട്ടിലൊക്കെ സെമിനാരിയും കോൺവെൻറ്റും പോകണം, എൻ്റെ ദൈവമേ, പേരയ്ക്ക, മാങ്ങ, പപ്പായ, സകല സാധനങ്ങൾ ഈ കോൺവെൻറ്റിലും സെമിനാരികളുടെ കോമ്പൗണ്ടിലിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല, ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ സെമിനാരി ചേർന്ന ആദ്യത്തെ വർഷത്തിൽ അവിടുത്തെ ആദ്യത്തെ നിയമം, കുറേ നിയമങ്ങൾ, നിയമങ്ങളോട് നിയമം, ആദ്യത്തെ ഒരു വലിയൊരു നിയമമായിരുന്നു റൂൾ ഓഫ് ഈറ്റിംഗ്. റൂൾ ഓഫ് ഈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്തെന്നറിയാവോ? മേശപ്പുറത്ത് 4 നേരം ഭക്ഷണമുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, 4 മണി കാപ്പി, വൈകുന്നേരം സപ്പർ. ഇതാണ് സെമിനാരിയിൽ ആദ്യം ചെന്നപ്പോൾ കണ്ട രീതി. നമുക്ക് വല്ലതും നിയമമുണ്ടോ, അല്ലേ? മാവേട്ടെറിഞ്ഞ് നടന്നവൻ എന്തോന്ന് നിയമം? അപ്പോഴാണ് നമ്മളോട് നിയമം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് മാത്രമേ കഴിക്കാവുള്ളൂ, പറമ്പിലുള്ളതൊന്നും തൊടാൻ പാടില്ല. നമ്മുടെ തലയിൽ ഈ ലോജിക്ക് കയറുവോ, അല്ലേ? നമ്മൾ ചെന്നപ്പോൾ ഇതെല്ലാം നമ്മുടെ കിട്ടും, മാങ്ങ പഴുത്ത് നമ്മുടെ മേശപ്പുറത്ത് കിട്ടും കഴിക്കാം, പേരയ്ക്ക കിട്ടും, പപ്പായ കിട്ടും, സകല സാധനവും കിട്ടും. പക്ഷേ നമ്മൾ ആ മാവിന് ടെറിഞ്ഞിട്ട് വീഴ്ത്തിയിട്ട് കഴിക്കുന്ന മാങ്ങയുടെ രുചി അതൊന്നൊന്നൊരു രുചിയാണ്, അല്ലേ? ഈ മേശപ്പുറത്ത് വന്നിരുന്ന് കഴിക്കുന്നതിനകത്ത് വലിയ രുചിയുണ്ടോ? നമ്മളത് കഴിക്കില്ല, മറിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ കട്ടെടുത്ത് കഴിക്കുമ്പോൾ എന്തൊരു രുചി, അല്ലേ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണത്. സെമിനാരി ചേരുന്നതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ പറയണത്. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിക്കണമെന്നറിയോ? നമ്മളൊരു നിയമം ലംഘിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യുമ്പോൾ അറിയാതെ തന്നെ ഒരു സന്തോഷം തോന്നും. ഹാലേലുയാം. പാപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ പാപം ചെയ്യുന്നവർക്ക് അറിയാതെ ഒരാസക്തി കൊടുക്കും. തിന്മയുടെ ആസക്തി നിലനിൽക്കില്ല, നിലനിൽക്കില്ല. തൽക്കാലത്തേക്ക് കൊടുക്കുന്ന ഒരു തിന്മയുടെ ആസക്തിയാണ്. അത് കിട്ടിക്കഴിയുമ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നും, പക്ഷെ ഒരിക്കലും നിലനിൽക്കില്ല. ഹാലേലുയാം, ഹാലേലുയാം. അതുകൊണ്ടാണ് ഈ മന്ത്രവാദം കൂടോത്രം, ആഭിചാര പ്രക്രിയ, പലതിനും ശക്തിയുണ്ട്. എന്താണ് മന്ത്രവാദം നടത്തി? ഇന്ന കാര്യം നടത്തിയിട്ടുണ്ട്, പലരും നടത്തിയിട്ടുണ്ട്. ശത്രു സംഹാര പൂജ നടത്തുക, അത് നടത്തുക, ഇത് നടത്തുക, പടക്കോ എന്ന് പറഞ്ഞ് കാര്യം നടക്കും, പക്ഷേ നിലനിൽക്കില്ല. തിന്മ ഒരിക്കലും നിലനിൽക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ മുമ്പിൽ കൗതുകരമായിട്ട് തോന്നും, പിന്നീട് സ്വാഭാവികമായിട്ടും അത് സാവധാനം അടിത്തട്ടിലോട്ട് പോകും. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഏറ്റവും നന്നായിട്ട് പാപം ചെയ്ത് ആദത്തിനും ഹവ്വായ്ക്കും സംഭവിച്ച തകരാറിനെ കുറിച്ച് പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം ആദ്യമായിട്ട് ആദത്തെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ആദം നീ എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം, ബൈബിൾ ഉള്ളവരും തുറക്കാവോ, ഉൽപ്പത്തി പുസ്തകത്തിൽ ജനേസിസ്, ബുക്ക് ഓഫ് ജനേസിസ് ചാപ്റ്റർ 3, ദൈവത്തിൻ്റെ ആത്മാവ് ഈ ആദത്തെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ആദം നീ എവിടെയാണ്? ആദം എവിടെയാണ്? ആദം എവിടെയാണ് മക്കളെ? ആദം എവിടെയാണ്? ആദം മരത്തിന് പിന്നിൽ പോയി ഒളിച്ചു. ഇത്രയും ദിവസം ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവം ആദത്തിൻ്റെ കൂട്ടത്തിൽ ഉലാത്താൻ ഇറങ്ങിയിരുന്നു. എന്താ അർത്ഥം? ഈവനിങ് വാക്കിങ്ങിന് ഇറങ്ങിയിരുന്നു ആദവും ഹവ്വായും. എൻ്റെ ദൈവമെന്ന് ചിന്തിച്ച് നോക്കിയല്ലേ, ദൈവത്തോടൊപ്പം നടക്കാൻ ഇറങ്ങിയിരുന്നു ഹവ്വായും ആദവും. എന്നാൽ ദൈവം ആദത്തെ വിളിക്കുന്നുണ്ട്, ആദം നീ എവിടെയാണ്? അപ്പോൾ ആദം മരത്തിന് പിന്നിൽ പോയി ഒളിച്ചു. കാരണം എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ മുമ്പിൽ വരാൻ അവന് ഭയമായിരുന്നു. സാത്താൻ പാപം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ആദ്യത്തെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഭയമാണ്, ഫിയർ. പാപം ചെയ്യുന്ന എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ പിശാച് കൊടുക്കും, ഇത്തരത്തിലുള്ളൊരു ഭയം കൊണ്ട് കൊടുക്കും. ഈ ഭയം ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഭയം ഉള്ളിലുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ വരില്ല. ഭയം ഉള്ളിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല. ഭയം ഉള്ളിലുണ്ടെങ്കിൽ സ്വയം നശിപ്പിക്കാൻ തുടങ്ങും.
അപ്പൊ അതുകൊണ്ടാണ് ആദം എന്ത് ചെയ്തു, ആദ ഹോവയും മരത്തിന് പിന്നിൽ പോയി ഒളിച്ചു. രണ്ടാമത് ചെയ്ത പ്രവൃത്തി എന്തെന്നറിയാവോ, അവര് അത്തിയിലകൾ കൂട്ടിത്തുന്നി അവരുടെ നഗ്നത മറച്ചു. ആരാ അവരോട് നഗ്നരാണെന്ന് പറഞ്ഞ്? വല്ല മനുഷ്യരും പറഞ്ഞു ഇല്ല. അവർക്ക് തന്നെ തോന്നി, ഇത്രയും നേരം തോന്നാതിരുന്നൊരു കുറവ് എപ്പോഴവർക്ക് തോന്നിയത്? നഗ്നത എന്നൊക്കെ പറയുന്നത് ബൈബിളിൻ്റെ ഭാഷയിൽ ഒരു വ്യക്തി സ്വയമായിട്ട് തന്നോട് തന്നെ തോന്നുന്ന കുറവുകളെ കുറിച്ചാണ്. ഈ കുറവ് നികത്താൻ തോന്നി, സ്വന്തം സ്വയം അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഹൗവയ്ക്ക് ആദത്തിന് തങ്ങളോട് തന്നെ അസ്വസ്ഥ തോന്നി, അതുകൊണ്ടാണ് അവർ നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചത്. പിശാച് വ്യക്തികൾക്ക് പാപം ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആദ്യത്തെ കാര്യം ഭയം, രണ്ടാമത് സ്വയം കുറവുകൾ തോന്നാൻ തുടങ്ങും, മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ, ആദത്തോട് ദൈവം ചോദിച്ചു, ആദമേ നീ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ കഴിച്ചോ? ആദെന്താ പറഞ്ഞേ? ആദെന്താ പറഞ്ഞേ? എന്തോ ആദെന്താ പറഞ്ഞേ? ആ ആദം പറഞ്ഞു, ദൈവമേ ഞാനോ, ഞാനല്ല പ്രശ്നക്കാരൻ. ആദെന്താ പറഞ്ഞു? ആദം പറഞ്ഞു, ദൈവമേ നീ എനിക്ക് കൈയൊക്കെ ചൂണ്ടാൻ തുടങ്ങിയത് അവിടുന്ന, ദൈവമേ നീ എനിക്ക് കൂട്ടിന് തന്ന ഇവളാണ് എല്ലാത്തിനും കാരണം അല്ലേ. ഞാൻ ഈ കൈ ചൂണ്ടിയപ്പോൾ ചിലർക്ക് ചിലതൊക്കെ മനസ്സിലായില്ലേ അല്ലേ. വീട്ടിലൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ എന്തു പറയും? ഞാനല്ല ഇയാളാണ് കാരണക്കാരൻ അല്ലേ. കെട്ടിയെടുത്ത് അന്ന് മുതൽ ഇതിൻ്റെ ദൈവമേ തുടങ്ങിയതാണ് വീട്ടിലെ പരാക്രമങ്ങൾ. വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, നീയാണ് പ്രശ്നക്കാരി, നീയാണ് കുഴപ്പക്കാരൻ. പ്രിയപ്പെട്ടവരെ, കുറ്റം പറയുന്ന വാസന എവിടും തുടങ്ങിയെന്നറിയോ? പാപം ചെയ്യുന്ന മനുഷ്യൻ പരസ്പരം ബ്ലെയിം ചെയ്യാൻ തുടങ്ങും, അക്യൂസ് ചെയ്യാൻ തുടങ്ങും. നീയാണ് കാരണക്കാരി, നീയാണ് കാരണക്കാരനെന്ന് പറയാൻ തുടങ്ങും. ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നമ്മൾ നമ്മുടെ കുഴപ്പങ്ങൾക്ക് കാരണക്കാരാന്ന് വിധിക്കാൻ തുടങ്ങും. ഹാലേലുയാ. ആദം പറഞ്ഞു, ദൈവമേ ഞാനല്ല. ഈ ആദം പറഞ്ഞ ഒരു ഡയലോഗ് അതിന് തൊട്ട് മുമ്പിലുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്ക് നല്ലതാണ്. രണ്ടാം അധ്യായത്തിൽ ആദം പറയുന്നുണ്ട്, എന്താണെന്നറിയോ, ആദത്തിൻ്റെ മുമ്പിലേക്ക് ആദ്യമായിട്ട് ഹവ്വായെ കൊണ്ട് വെച്ചു കൊടുക്കുമ്പോൾ ആദം പറയണ എന്താണ്? ആദം പറഞ്ഞു, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. അടുക്ക നിന്ന ഹവ്വായെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ചക്കരേ അടേ കരളേ മാങ്ങാത്തൊലി അല്ലേ, നീയാണ് എൻ്റെ സർവവും എന്ന് പറഞ്ഞു. ആദം പറഞ്ഞതാണ്. കല്യാണം കഴിച്ചിട്ടുള്ളവരൊക്കെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ എന്ത് പറഞ്ഞു? നീയാണെൻ്റെ സർവവും, നീയാണെൻ്റെ സകലതും, നീയാണ് ഹാർട്ട് ബീറ്റ്, നീയാണ് സ്വീറ്റ് ഹാർട്ട്. എന്ത് സംഭവിച്ചു? തൊട്ടടുത്ത നാളിലാണ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദം മാറി, ഹവ്വായെ മാറ്റി നിർത്തി. നീയാണ് സകലത്തിനും കാരണക്കാരി, നീയാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം, എനിക്കൊരു കുഴപ്പവും ഇല്ല അല്ലേ. ദൈവം ഹവ്വായോട് ചോദിച്ചു, ഹവ്വായെ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നത് നീ ചെയ്തോ? തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ കഴിച്ചോ? ഹവ്വ എന്നാ പറഞ്ഞു? ഹവ്വ എന്ത് പറഞ്ഞു? ഹവ്വ പറഞ്ഞു, സർപ്പം തന്നു ഞാൻ തിന്നു അല്ലേ. അയ്യോ ദൈവമേ, ഞാനല്ല കുഴപ്പക്കാരി, ഞാനല്ല, സർപ്പാണ് പ്രശ്നക്കാരൻ, അവനാണ് തന്നത്, എനിക്കൊരു കുഴപ്പവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും അല്ലേ. മറ്റുള്ളവരാണ് എല്ലാ പ്രശ്നത്തിനും കാരണക്കാരെന്ന് പറയും. എപ്പോഴാണെന്നറിയോ? ചില കാര്യങ്ങൾ മറച്ചു വെക്കാനാണ്. പാപം ചെയ്യുമ്പോൾ മറ്റ് സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും. ആരെങ്കിലും ജീവിതത്തിൽ കുറ്റപ്പെടുത്തി, ഞാൻ ഇങ്ങനെയാകാൻ കാരണം ഈ വ്യക്തിയാണ്, ഈ സംഭവമാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് കരുതി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, അത് പാപം മറച്ചു വെക്കാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഒരിക്കലും ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കില്ല. മറിച്ച് എന്ത് ചെയ്യണം? അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർ ആദ്യം ചെയ്യേണ്ട നിലപാട് സ്വയം അംഗീകരിക്കുക. ഇതെൻ്റെ കുഴപ്പമാണെന്ന് പറയുക. നിങ്ങൾ ഏതെങ്കിലും മദ്യപാനോട് ചോദിച്ചു, എന്നാലും ഞാനൊരു മദ്യപാനോട് ചോദിച്ചു, ചേട്ടാ ചേട്ടൻ കഴിഞ്ഞ ദിവസം മദ്യപിച്ച് വീട്ടിൽ വന്നല്ലോ, എന്തുകൊണ്ടാണ് ചേട്ടാ കുടിച്ചത്? അതെൻ്റെ അച്ഛ, വീട്ടിൽ ഭയങ്കര സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു, അതുകൊണ്ടാണ് കുടിച്ചത്. അപ്പം ചേട്ടൻ കുടിച്ചതിന് കാരണം വീട്ടിലെ സാമ്പത്തിക പ്രശ്നം. എന്നാ പോട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ ചേട്ടൻ കുടിച്ചതും അത് അവളോട് ഞാൻ കുറേ വഴക്കുണ്ടാക്കി, അപ്പം എൻ്റെ ഉള്ളിൽ അരിശം കൂടിയത് കൊണ്ടുപോയി കുടിച്ചു, അപ്പോൾ ഭാര്യയുടെ വഴക്കുണ്ട്. അപ്പോൾ അതിന് മുമ്പിലത്തെ ആഴ്ച അത് ഞാൻ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഒരു പിക്നിക്കിന് പോയപ്പോൾ കുടിച്ചു. ഇങ്ങനെ തുടങ്ങി നൂറായിരം ഉത്തരം ഉണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും കള്ളുകുടിയനോട് ചോദിച്ചു, ചേട്ടാ എന്താ കുടിക്കുന്നത്, ഏതെങ്കിലും കള്ളുകുടിയൻ പറയോ ഇതെൻ്റെ കുഴപ്പമാണ്, ഇതെൻ്റെ കുഴപ്പമാണ്? ഇല്ല, നൂറായിരം ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അങ്ങനെ ആയതുകൊണ്ടാണ്, സാമ്പത്തിക പ്രശ്നമുള്ളത് കൊണ്ടാണ്, വീട്ടിൽ അങ്ങനെയുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ചുറ്റുവട്ടത്തുള്ള സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ട് കുറ്റപ്പെടുത്താൻ ആർക്കും പറ്റും? പട്ടിക്കും പൂച്ചയ്ക്കും പറ്റും. മനുഷ്യനാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സ്വയം അംഗീകരിക്കണം, ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്, ഞാനാണ് തെറ്റ് ചെയ്തത്, എൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുറവാണെന്ന് അംഗീകരിക്കുമ്പോഴേ ദൈവത്തിന് നമ്മളിൽ അനുഗ്രഹം തരാൻ സാധിക്കുകയുള്ളൂ.
പാപം മനുഷ്യ ജീവിതത്തിൽ ഇതുപോലെ കുറ്റപ്പെടുത്തുന്ന വാസന കൊടുക്കും. ഭാര്യഭർത്ത ബന്ധത്തിൽ മാത്രമല്ല, കുടുംബ ജീവിത വഴികളിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ചില കുടുംബങ്ങളിൽ സഹോദരങ്ങൾ ഒരുമിച്ച് ജീവിച്ചവർ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും ചില കുടുംബങ്ങളിൽ നീണ്ട വർഷങ്ങളായിട്ട് സഹോദരന്മാർ സംസാരിക്കാത്ത കുടുംബങ്ങളുണ്ട്. ജനിച്ച് വളർന്ന തറവാട്ടി കയറാത്തവരുണ്ട്. കാരണം എന്താണ്? ചില കാരണങ്ങളുടെ പേരിൽ പിന്നീട് ബന്ധം മുറിച്ചു കളഞ്ഞു. ചില സംഭവങ്ങളുടെ പേരിൽ പിന്നെ ഫോൺ വിളിയില്ല, ഒരു ബന്ധവുമില്ല, രക്തബന്ധം പോലും. ചില സംഭവങ്ങളുടെ പേരിൽ, സമ്പത്തിൻ്റെ, സ്വർണത്തിൻ്റെ, മണ്ണിൻ്റെ പേരിൽ സകല ബന്ധവും അറുത്തുമാറ്റി. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഇതുപോലെ ചെകുത്താൻ കടന്നു വന്ന് ചില തിന്മയുടെ സ്വാധീനങ്ങൾ കൊടുക്കും, അത് നശിപ്പിച്ചു കളയും. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വരിക, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാത്താനെ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ എടുത്തിരിക്കേണ്ട ചില നിലപാടുകളെക്കുറിച്ചാണ്. സാത്താൻ കടന്നു വരുന്നത് എപ്പോഴാണ്? അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞു നിൽക്കുമ്പോഴും അതോടൊപ്പം തന്നെ ശാരീരികമോ മാനസികവുമായ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും സാത്താൻ കടന്നു വരും. ഇങ്ങനെ കടന്നു വരുന്ന സാത്താനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരറിവുണ്ടെങ്കിൽ, ഞാൻ ആരാണെന്നുള്ള അറിവുണ്ടെങ്കിൽ തോൽപ്പിക്കാൻ പറ്റും. ഈശോ നൽകുന്ന മാതൃക അതാണ്. ഈശോയ്ക്ക് എപ്പോഴും അറിയാമായിരുന്നു ഞാൻ ആരാണ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആരാണെന്നുള്ള അറിവുള്ളത് കൊണ്ട് വൈകാരികമായിട്ടുള്ള ചില വികാരങ്ങളെപ്പോലും ഈശോയ്ക്ക് തോൽപ്പിക്കാൻ പറ്റി. ഏസാവ് മറക്കാതെ സൂക്ഷിക്കണം, ജീവിതത്തിൽ ഒരു കപ്പ് പായസത്തിൻ്റെ മുമ്പിൽ സ്വന്തം ജീവിതം മുഴുവൻ സഹോദരന് അനുഗ്രഹം മുഴുവൻ എടുത്തുകൊടുത്തവനാണ് ഈ ഏസാവ്. ഓർമ്മയിലുണ്ടാവണം, വികാരങ്ങൾ കടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, എല്ലാ സാധ്യതകളെയും പാപത്തിൻ്റെ ചാച്ചിലുകളെ എതിർത്ത് തോൽപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രത്യാശ കടന്നു വരും. പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം കടന്നു വരും, നിരാശ കടന്നു വരും, സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കൊണ്ട് ഒന്നിനും ഗുണമില്ല എന്ന് ചിന്തിക്കും. പാപം മനുഷ്യനെ നശിപ്പിക്കും. ഹാലേലുയാം, ഹാലേലുയാം. എൻ്റെ പേര് ഡാനി, ഞാൻ ഡോംബിലിയിൽ നിന്ന് വരുന്നു. ഞാൻ നയൻത്തിൽ പഠിക്കുമ്പോൾ ഞാൻ സൈക്കിളിൽ നിന്ന് വീണായിരുന്നു. എൻ്റെ നെറ്റി മൊത്തം ഇത്രയും ഭാഗം ചതയുകയും അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല, മാറി, മരുന്ന് കഴിച്ചാൽ മതി. അതിനുശേഷം കണ്ണിൽ നിന്ന് വെള്ളം വരാനൊക്കെ തുടങ്ങി. ഞാൻ സി ടി സ്കാൻ എടുക്കാൻ വേണ്ടി എൻ്റെ പപ്പ എന്നെ കൊണ്ടുപോയി. സി ടി സ്കാനിൽ എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു ഒരുപാട് പഠിക്കുന്നത് കൊണ്ട്, കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്നത് കൊണ്ടും ഒക്കെയാണ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്, കുറച്ച് പഠിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പഠിക്കുന്ന ഒരുപാട് പഠിക്കത്തൊന്നുമില്ല, എന്നാലും കുറച്ചേ പഠിക്കത്തുള്ളൂ. പിന്നെ ബൈബിളൊക്കെ വായിക്കുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരത്തില്ല, ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ മാത്രമേ കണ്ണിൽ നിന്ന് വെള്ളം വരത്തുള്ളൂ. അപ്പോൾ ഇന്നലെ ആരാധനയിൽ ഒരുപാട് പ്രാർത്ഥിച്ച് ഞാൻ ദൈവത്തോട്, ദൈവമേ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന നിർത്തണേ. അതിനുശേഷം ഞാൻ ഒരു കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഒരു 15 മിനിറ്റ് ഞാൻ അതെടുത്ത് വായിച്ചു. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. 1976 മുതൽ ഞാനിവിടെ കല്യാണി താമസിക്കും. പക്ഷേ ഇന്ന് ഈ ആഴ്ച ആദ്യമായിട്ടാണ് ഞാൻ താബോർ ആശ്രമത്തിൽ ഒരു ധ്യാനത്തിന് വേണ്ടി വന്നത്. അത് എല്ലാവർക്കും സർപ്രൈസ് ആയിരിക്കും. 38 കൊല്ലമായി കല്യാണി താമസിക്കുന്നു. അതെ, പക്ഷേ ഞാൻ ഈ താബോർ ഭവൻ്റെ ഗേറ്റ് കടന്ന് ഇവിടെ വന്നതോടുകൂടി ഞാൻ ഒരിക്കലും എനിക്ക് പലവിധ അസുഖങ്ങളുണ്ട്. എൻ്റെ കൈകൾ മരവിച്ചിരിക്കുക, എനിക്ക് രാത്രി ശ്വാസം പോവാതെ ഞാൻ ചാടി എണീക്കുക. ഞാൻ തനിച്ച് താമസിക്കുന്ന ആളാണ്. ചാടി എണീക്കുക, ചിലപ്പോൾ ശ്വാസം നിന്നു പോവും, ചിലപ്പോൾ കാല് രണ്ടും വേദനിക്കും. പക്ഷേ എങ്കിലും ഞാൻ എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, എൻ്റെ അസുഖം മാറ്റണമെന്ന്. അതുപോലെ ഇവിടെ പ്രെയർ ഇൻറ്റൻഷൻ എഴുതിയതിലും ഞാൻ എനിക്കുള്ള എൻ്റെ അസുഖങ്ങളൊന്നും എഴുതിയിട്ടില്ല, മാറാനും എഴുതിയിട്ടില്ല. പക്ഷേ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന എൻ്റെ ഈ രണ്ട് കൈ രാത്രി സമയങ്ങളിൽ മരവിച്ചു പോകുമായിരുന്നു. ഈ രണ്ട് കൈയും മരവിച്ചു പോകും. പിന്നെ ഒരു കൈ കൊണ്ട് പതുക്കെ എടുത്ത് മറ്റേ കൈ വളരെ തിരുമ്മി കഴിയുമ്പോഴാണ് അടുത്ത കൈ, പിന്നെ ആ കൈ കൊണ്ടും മറ്റേ കൈ നെടുക്കും. ഇതുപോലെ തന്നെ ഈ അരയ്ക്ക് കിഴിപ്പോട്ടും മുട്ടിനും എഴുപ്പോട്ടുമായിട്ട് എൻ്റെ കാലിൻ്റെ രണ്ട് കാലിൻ്റെയും ഉള്ളിൽ പഴുപ്പ് പോലെ എപ്പോഴും വേദനിച്ച് പൊള്ളിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് എനിക്ക്
യാതൊരു കുഴപ്പമില്ല. ഇത്രയും സമയം ഇവിടെ ഇരുന്നെങ്കിലും നിൽക്കുവാണെങ്കിലും എനിക്ക് ആ വേദനകളൊന്നുമില്ല. രണ്ടാമത്തത് ഈ രാത്രി ഈ ചാടി അണിയിക്കുന്ന ഈ വേദന, ശ്വാസം മുട്ടി നിൽക്കുന്ന ആ ഒരു പ്രശ്നം എനിക്ക് ഈ മൂന്ന് ദിവസമായിട്ട് ഉണ്ടായിട്ടില്ല. നല്ല കയ്യൊരു തമ്പുരാൻ കർത്താവിന് കൊടുക്കാം. ഹല്ലേലൂയ. ഇരു രക്തമൊഴുക്കണമേ, അഭിഷേകം ചെയ്തിടണേ, കണ്ണീരു മാച്ചിടുവാൻ ഇന്നെന്നിൽ നിറയണമേ. ഒന്നായി പാടി വാക്കിട, കൈത്താളത്തോടി പാടിട, വിടുതലിൻ നിമിഷമിതാ സ്വർഗീയ സമയമേ.